പൈൽസിന് ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഈ ചെടി. അതുപോലെ തന്നെ നടുവേദനയ്ക്ക് വലിയൊരു ആശ്വാസം കിട്ടുന്ന മരുന്നാണ്. നടുവേദന പാടെ മാറും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ പ്രമേഹത്തിന്, ഗ്യാസ് ട്രബിളിന്, ഹൃദ്രോഗത്തിന്, ഇതിനെയൊക്കെ നിയന്ത്രണ വിധേയമാക്കാനുള്ള കഴിവും ഈ സസ്യത്തിനുണ്ട്. ആമാശയ രോഗങ്ങൾ സുഖപ്പെടുത്താൻ, ശരീരത്തിലെ വിഷാംശം പുറത്തു കളയാൻ, ഭക്ഷ്യ വിഷബാധയൊക്കെ പരിഹരിക്കാൻ ഒക്കെ ഈ സസ്യത്തിന് കഴിവുണ്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഹൃദയ രോഗങ്ങളെ, അതായത് ഹൃദ്രോഗം പോലെയുള്ള, ബ്ലോക്ക് പോലെയുള്ള, അതുപോലെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങളെ തടയാനും ഈ ചെടിക്കാകും. ശരീരത്തിൽ എവിടെയെങ്കിലും ചതവ് പറ്റിയാൽ ഈ ആനച്ചുവടി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ചെടി ഉപ്പ് ചേർത്ത് അല്പം കഴിച്ചാൽ ആശ്വാസം കിട്ടും. ആനച്ചുവടി എന്ന ഈ അത്ഭുത സസ്യം മലമ്പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി ഗുണങ്ങളുള്ള ആനച്ചുവടിയെക്കുറിച്ച് എല്ലാ മലയാളികളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ആനച്ചുവടി സമൂലം അരച്ച് രണ്ട് കണ്ണിൻ്റെയും അടുത്തായിട്ട് ഇരുവശവും ഇടുന്നത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ചെയ്യുന്ന ഒരു പ്രയോഗമാണ് നമ്മുടെ നാട്ടിൽ. ആനച്ചുവടി അരച്ച് ഒരു ചെറിയ നെല്ലിക്കയുടെ അളവിൽ പാലിൽ കഴിച്ചാൽ നല്ല ശോധന ഉണ്ടാവും. അതേപോലെ ആനച്ചുവടി മോരിലാണ് കലക്കി കഴിക്കുന്നതെങ്കിൽ അർശസിന് വളരെയധികം ആശ്വാസം ഉണ്ടാവും. ആണിരോഗമുള്ള ആളുകൾ ആണിരോഗത്തിന് ആനച്ചുവടി അരച്ച് ആണിയുള്ള ഭാഗത്ത് പൊള്ളായിട്ട് പുരട്ടണമെങ്കിൽ, ഏതാണ്ട് ഒരു 30 ദിവസത്തോളം സ്ഥിരമായിട്ട് രാത്രിയും രാവിലെയും പുരട്ടുകയാണെങ്കിൽ വളരെയധികം ആശ്വാസം ഉണ്ടാവും. അതുപോലെ ആനച്ചുവടി പച്ചമഞ്ഞളും ചേർത്ത് അരച്ച് പുരട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തരം വ്രണങ്ങളും പെട്ടെന്ന് തന്നെ കരിഞ്ഞുണങ്ങും. കോഴി ഇറച്ചി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, കഴിക്കാൻ പാടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും ഈ പൈൽസ് പോലെയുള്ള അസുഖങ്ങളുള്ളപ്പോൾ. കോഴി ഇറച്ചി പാകം ചെയ്യുന്ന സമയത്ത് ഒരു ആനച്ചുവടിയുടെ വേര് കഴുകി കിഴികെട്ടി ആ കറികളിടണമെങ്കിൽ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വളരെയധികം കുറഞ്ഞു കിട്ടും. ആനച്ചുവടിയുടെ ഇലയുടെ നീര് അല്പം തേൻ ചേർത്ത് കഴിക്കുന്നത് ഹൃദ്രോഗം തടയാനും അറ്റാക്ക് വന്ന ആളുകൾക്ക് ആശ്വാസം കിട്ടാനും നല്ലതാണ്. കൊളസ്ട്രോള്, പ്രമേഹം, ഗ്യാസ് ട്രബിള് ഇവ മാറുന്നതിനായിട്ട് ആനച്ചുവടി കൊണ്ടുണ്ടാക്കുന്ന ഒരു മരുന്ന് ഫലപ്രദമാണ്. ഈ മരുന്ന് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു കുഞ്ഞുരലിൽ വെള്ളം തൊടാതെ നന്നായിട്ട് ഉണങ്ങിയ ആനച്ചുവടി ഒരു കല്ലിൽ വെച്ചിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉരലിൽ വെച്ചിട്ട് നന്നായിട്ട് ചതച്ചരച്ചെടുത്താൽ മതി. രണ്ട് ആനച്ചുവടിയാണ് നമുക്ക് സമൂലം വേണ്ടത്. ഇത് 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. എന്നിട്ട് ഇത് വറ്റിച്ച് 1 ഗ്ലാസ് ആക്കുക. ഈ 1 ഗ്ലാസ് വെള്ളം ദിവസത്തിൽ പല പ്രാവശ്യമായിട്ട് നമ്മൾ കുടിച്ച് തീർത്താൽ മതി. അങ്ങനെ കുറച്ച് ദിവസം ഇത് കഴിക്കുകയാണെങ്കിൽ പൈൽസ്, ഹൃദ്രോഗം, കൊളസ്ട്രോള്, ഗ്യാസ്, ഷുഗർ ഇവക്കൊക്കെ ശമനം കിട്ടും. ഇത് കുറഞ്ഞത് 6 ദിവസമെങ്കിലും കഴിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇത് കഴിക്കണമെങ്കിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. അതുപോലെ കൈവിഷത്തിനും ഈ പാനീയം വളരെയധികം നല്ലതാണ്. ഇതിൻ്റെ വേര് അരച്ച് പുരട്ടിക്കഴിഞ്ഞാൽ രക്തം വരുന്ന പൈൽസുള്ള ഭാഗത്താണ് പുരട്ടണമെങ്കിൽ ആ പൈൽസിന് വളരെയധികം ആശ്വാസം കിട്ടും, രക്തം നിൽക്കുകയും ചെയ്യും. ആനച്ചുവടിയുടെ ഒരു ചെടിയെടുത്ത് സമൂലം വെള്ളം തൊടാതെ അരച്ചെടുത്ത് തേനും ചേർത്ത് നെല്ലിക്ക വലുപ്പത്തിൽ വെറും വയറ്റിൽ 15 ദിവസം കഴിച്ചാൽ ബ്ലോക്ക് മാറും. ഇത് അനുഭവമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇല താളിയാക്കി, അതായത് ഇതിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് ആ നീര് തലയിൽ തേക്കുകയോ താളിയാക്കി തേക്കുകയോ ഒക്കെ ചെയ്താൽ എന്നിട്ട് അതൊരു 15 മിനിറ്റ് ശേഷം കഴുകി കളയാൻ പാടുള്ളൂ. 15 മിനിറ്റ് തലയിലിരിക്കണം. അങ്ങനെ 1 ആഴ്ച ചെയ്തു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ, മുടിക്കുണ്ടാകുന്ന മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. ചുട്ടെടുത്ത കഴിഞ്ചിക്കുരുവും ആനച്ചുവടിയും, അതല്ലെങ്കിൽ കഴിഞ്ചിക്കുരുവില്ലാതെ ആനച്ചുവടി മാത്രമായിട്ട് അരച്ചെടുത്താലും അത് നടുവേദനയുള്ള ഭാഗത്ത് നന്നായിട്ട് പുരട്ടി കുറേ നേരം, ഏതാണ്ട് 1 മണിക്കൂറോളം അനങ്ങാതെ കിടക്കുകയാണെങ്കിൽ, ഇങ്ങനെ രാവിലെയും രാത്രിയും ചെയ്യണമെങ്കിൽ നടുവേദന പൂർണ്ണമായിട്ട് മാറും. ഇടുക്കിയിലെ മൂലമറ്റത്താണ് ഞാനിവിടെ ഈ ആനച്ചുവടി കണ്ടത്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക്. എന്ത് മനോഹരമാണെന്നറിയാമോ, നല്ല ശബ്ദവും. അപ്പോൾ ആ ശബ്ദം വരുന്നത് എന്താണെന്നും കൂടി നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കും കൂടി കാണിച്ചത്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.